ഹലോ ഫ്രണ്ട്സ്, ബിജുസ് വേൾഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ധീരജനുണ്ട്, നമ്മളെ പാലൂരിന് നാട്ടുകാരൻ തന്നെയാണ്. നമ്മളെ ഞങ്ങളായിട്ട് ഇന്ന് കറങ്ങാന്ന് വെച്ചിട്ടുള്ളത് ബ്രയാൻ. ആദ്യമായിട്ട് എന്നെ കണ്ടപ്പോ ഉള്ളൊരു സംശയത്തിൽ നിൽക്കുകയാണ്, എന്താണ് നിലപാട്, ഏതാണ് ഈ ചാട്ടെന്നുള്ളത്. ഞങ്ങളെങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാണ്. നമുക്കിപ്പോ നമ്മളെ എവിടേക്ക് പോണേ? ദേരയിലേക്കാണ് പോണത്. അപ്പൊ ഇതിന്റെ വിശേഷങ്ങൾ ഞാൻ തരാം. ബുർജ് ഖലീഫനെ ഇവിടെ നിന്ന് ഇങ്ങനെ വെറും നമ്മുടെ ബിൽഡിങ്ങുകളിങ്ങനെ കൂടി നിൽക്കണ. നമ്മുടെ ധീര, നീ ഇപ്പൊ ഒരു 10-12 വല്ലേ അല്ലേ ധീരജ? 12 വർഷം. ആ അങ്ങനെ വേൻ, കുഴപ്പമില്ല. നമ്മൾ പാലൂരുള്ള തന്നെ കേട്ടാ, പാലൂക്കാരാണ് കൂടുതലും കാണാൻ എനിക്ക്. പാലൂക്കാരാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് ഇവരെ കൂടെ ഇങ്ങനെ മാർക്കറ്റ് കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ അത് ഇന്നലെ രാത്രി പോന്ന് പുലർച്ചെ എത്തിയിട്ടാ, പുലർച്ചെ കുഴപ്പമില്ല. അവിടെ റോബിൽ വന്നിട്ടുണ്ട്. അപ്പൊ വീഡിയോ എടുക്കാൻ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ശരി, ഇത് കണ്ടൽ കാട് പോലെ സെറ്റപ്പ് ആട്ടോ അവിടെ. പ്രത്യേകം തരം പക്ഷികളൊന്നും ആ കാണണല്ലേ, അങ്ങനൊക്കെ കിട്ടില്ലാണ്. അങ്ങോട്ട് അങ്ങോട്ട് ഞങ്ങള് പോകുന്നുണ്ട്. നമ്മളവിടുത്തെ സാധാ കൊക്കുകൾ തന്നെ അല്ലേ, പിങ്ക് കളറിലാത്ര കാലം മേലെ പിങ്ക് കളറൊക്കെ. ഇത് വെറുതെ വരണതല്ലേ ആൾക്കാര്, ഈ കൊക്കുകളും. ഇവിടെ ആ വലിയ ഇതുണ്ടെങ്കിൽ കുളത്തുന്നതാണ്. ആ അടിപൊളി സ്ഥലമാണ്. ഈ സ്ഥലത്തിന് വരുന്ന അവിടെ അവിടെ വന്നിട്ട് ഇത് സെറ്റപ്പ് സ്ഥലമാണ്. പോണ തന്നെ ഇപ്പൊ നമ്മളവിടുത്തെ ഓല വെച്ച് കെട്ടിയിട്ട് ഓലയില്ല, ഓല സെറ്റാക്കിണ്ട്. അപ്പുറപ്പുറം കടലിലാ, അവനെ കടലിൽ പോണെന്ന് നടക്കണവേ. നമുക്ക് പോവാ, നമുക്ക് യാര് ഐഡിയ കേട്ടോ. അവർക്ക് ഓല കെട്ടിയിട്ട് മടഞ്ഞിട്ടൊന്നല്ല ഓല വെച്ചില്ല കേട്ടാ. ധീരജ അതിനെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ ഇതിനെ എന്താണ് ഈ പ്രത്യേകത. ചെറിയൊരു ബോർഡൊക്കെ ഉണ്ടല്ലേ, വോക്ക് ഓൺ റൈറ്റ്സ് നടക്കാൻ. ഈ കാണുന്നതിൻ്റെ ഉള്ളിൽ അവര് എല്ലാ സംഭവം ഒതുക്കുന്നുണ്ട് കേട്ടോ. ആ അവിടെ ഒരു വാച്ച് ടവർ പോലെ കേട്ടോ. ഇത് കണ്ടില്ലേ കൊക്ക് അടിപൊളിയായിട്ട്. ഇതിന് ഇതെന്താ ധീരജനെ കുറിച്ച് എന്താ സംഭവം? ഇത് ഒരു തീറ്റ കൊടുത്തിട്ട് കുറെ കാലങ്ങളായിട്ടുള്ള ഇത് കണ്ട കാടുകളാട്ടാ സൈഡ് മുഴുവൻ. നമ്മളവിടെയൊക്കെ ഇങ്ങനെ നിൽക്കണെങ്കിൽ കണ്ടാൽ തന്നെ അലക്കും. അല്ല അങ്ങനെ പാടില്ല നമ്മളവിടെ. എന്നാലും ഇതുപോലെ ഇങ്ങനെ ഓട്ട ഗവൺമെന്റ് കാശ് കൊടുത്ത് തീറ്റ കൊടുത്ത് വളർത്തണം, സമ്മതിക്കണം. ഇതിനെ ഇനി ലോങ് സൈറ്റ് ഉണ്ടെങ്കിൽ ലോങ്ങിലൊക്കെ ആണെങ്കിൽ അത് കാണുകൊണ്ട് ഇത് അവനെ കാണിച്ചു കൊടുത്ത. ബൈനാക്കുള്ള നോക്കി കഴിഞ്ഞാൽ അമ്പ തൊട്ടത് തന്നെ ഇങ്ങോട്ട് നിൽക്കും, ഇങ്ങോട്ട് നിൽക്കണേ. ഇതിലും കാണാണ്ടാവും. അല്ല ഇവിടെ നോക്കി നോക്കാം, എല്ലാം കാണാണ്ടെങ്കിൽ ആ
ഇതൊക്കെ ഈ സൈഡ് വെള്ളം പറ്റിയ കാരണം അല്ലേ, ഈ സൈഡ് വെള്ളം പറ്റിയ കാരണല്ലോ അവനെ കണ്ടലുകാടില് പരുന്ത് പലതരം പക്ഷികളുടെ ഇതൊക്കെ കേട്ടാ. ഇതാണ് ശരിക്കാ കിളികളുടെ ഒരു ഫുഡ് കൊടുന്ന് കേട്ടെ മറ്റേ കിളിക്കുള്ള ഫുഡ് കൊടുന്നില്ല. നമ്മുടെ ഇവിടെ അങ്ങനെ ആയില്ല ഇതുപോലെ ഫുഡൊക്കെ കൊടുത്തിട്ട് കൊക്കിന് കൊടുക്കും. വണ്ടി വരുമ്പോഴേക്ക് എല്ലാ കൊക്കുകളും ചേട്ടനത്ര കമ്പനി പോവും. തട്ടാൻ പോകുന്നുണ്ട്. ആ എന്ത് ക്ഷമയിലെ നിക്കണേക്കൊരു ഭയങ്കര ക്ഷമയിലൊക്കെ കൂട്ടം കൂടെ ഓ വരുന്നില്ലായിരുന്നു. അടിപൊളി പച്ചമേളം കഴിഞ്ഞ് എന്താ രസം. ഇപ്പൊ ഇത്രയും പരന്നിരുന്ന കൊക്കൊക്കെ കൂടി ആകത്തെ എന്തേ വെറൈറ്റി. ഒന്ന് തന്നെ തലപൊക്ക് നല്ല രസമുണ്ട്. വിരിഞ്ഞ് വിരിഞ്ഞ് പോണവന് കുമ്പത്തിൽ മിണ്ട് മീണ്ട് മീനൊക്കെ തിന്നു. നമ്മളെ കുളത്തിലൊക്കെ കല്ലിൽ കല്ല് അല്ലേ വെള്ളത്തിൽ കല്ലിട്ട പോലെ അല്ലേ കുളത്തിലെ. ഇനിയിപ്പോ തീറ്റിട്ട കഴിഞ്ഞു എപ്പൊ പോവും തീറ്റ കഴിഞ്ഞു പറഞ്ഞേ ഇപ്പൊ വിരി. ആ അതെ പോയി തുടങ്ങി. അപ്പുറത്തെ സ്ഥലത്ത് പറഞ്ഞിരുന്നു. നമ്മളപ്പോ ഈ സംഭവം എന്ന് പറഞ്ഞത് ഈ കൊക്കിന്റെ പരിപാടി ബുർജ് ഖലീഫ കാണാം. ബുർജ് ഖലീഫ കാണാം. ഫുള്ള് ബിൽഡിങ്ങാണ്, നല്ല സ്റ്റൈലൻ സ്റ്റൈലൻ സാധനം സ്റ്റൈലൻ റോഡ്. ഈ ഇതിന് ഡബിൾ ഡെക്കർ ബസ് പോണേ പെട്ടെന്ന് അടിക്കലാട്ടാ ഈ സംഭവം. അതും രസമായിട്ട് നല്ല സെറ്റാക്കിട്ട് പണിതുണ്ടായി.
നമ്മുടെ പൂന്തോട്ടം അടിപൊളിയുണ്ട്. പൂന്തോട്ടം നമ്മുടെ കടലാസ് ചെടി കയ്യിരിമാര് പിടിപ്പിച്ച് സെറ്റാക്കിണ്ട്. വേറെന്തൊരു ചെടി നമ്മുടെ ധീരജൻ്റെ വണ്ടി വരുന്നു. ഞാൻ ലെഫ്റ്റ് സൈഡ് നിന്നിട്ട് എല്ലാം റൈറ്റ് സൈഡ് എടുക്കണം. ഒരു ബിൽഡിംഗ് ഒക്കെ ഈ ബ്രിഡ്ജിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ നമ്മൾ ബ്രിഡ്ജിലേക്കാണ് പോണത് അല്ലേ. ആ അത് വെള്ളത്തിൽ തന്നെ അവിടെ അത് എത്താണല്ലോ. വെള്ളത്തിലാണ് ആ ബിൽഡിംഗ് പണിത്തിലാട്ടോ. ഇത് ഏത് സ്ഥലം? ധേരേരെ മറ്റൊരു ഭാഗമാണ് ഈ ബ്രിഡ്ജ്. ഇപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ബ്രിഡ്ജ് ആ ഇറങ്ങണല്ലേ. അതോ അല്ലേ, ആ ഇതേ കാണില്ലേ, ഇത് വെള്ളത്തിനനുസരിച്ച് പൊന്തും അല്ലേ. വെള്ളം കൂടുമ്പോ ഈ ബ്രിഡ്ജ് പൊന്തും. പിന്നെ അതേപോലെ ഓപ്പൺ ആക്കാൻ ഭയങ്കര എടാ, ഞങ്ങളിപ്പോ നിർത്താനൊന്നും പറ്റില്ല, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്ക. സംവിധാനങ്ങൾ അടിപൊളിയാട്ടാ മൊത്തത്തിൽ. മറ്റുള്ളവർക്കൊരു പുതുമയുണ്ടാവില്ല, നമുക്കൊരു പുതുമയാണ്. വെള്ളത്തിലെ ഇത്രയും വലിയ ബ്രിഡ്ജ് പൊന്തുതാവാന്നൊക്കെ പറയുമ്പോ എന്റെ ഒരു പുതുമയുണ്ടാവില്ല. ധാരാളമാണ് സംഭവം. ബിൽഡിങ്ങും പണിയുന്ന അതേപോലെ തന്നെ വെള്ളത്തിന്റെ പ്രത്യേകത വെച്ചാല് അത് ബ്രിഡ്ജ് അല്ലേ, രാത്രി ആകുമ്പോ അത് ഓപ്പൺ ആക്കിയിടും അതിന്റെ ബോട്ടുകൾക്ക് അതിനൊക്കെ വേണ്ടി പോകാൻ വേണ്ടിട്ട്. അതേപോലെ തന്നെ രാവിലെ ആകുമ്പോ അത് ക്ലോസ് ചെയ്യും. അപ്പൊ ആ സമയത്ത് അടുത്ത ബ്രിഡ്ജ് മേലത്തെ ടോൾ ഒക്കെ ഫ്രീ ആയിരിക്കും. ഇത് ഓപ്പൺ ആക്കി നമ്മളിവിടെ എന്താ സ്ഥിതി, ടോള് വാങ്ങിക്കൊണ്ടിരിക്കും എപ്പോഴാണെങ്കിലും ഫ്രീ ആണ്. പിന്നെ ശനിയാഴ്ച അടച്ച, ശനിയാഴ്ച രാത്രി ഇത് അടച്ചു കഴിഞ്ഞാല് പിന്നെ ഞായറാഴ്ച തിങ്കളാഴ്ച രാവിലെയാണ് തുറക്കുക. ആ സമയത്തൊക്കെ നമുക്ക് അതുവരെ ആ ടോള് അവിടെ ഉണ്ടാവില്ല. അത് കഴിഞ്ഞാ ഇതാണ് തുറന്ന ടോളായി അപ്പുറത്ത്. ഈ നമ്മുടെ നാട്ട് ഇവരൊക്കെ ഒന്ന് കാണിക്കേണ്ട ഒരു കാണ, അവര് കണ്ടുകൊണ്ട് പോയാവും. ഭയങ്കര ഐഡിയ കേട്ടോ. ആ പാലം തന്നെ അടിപൊളിയുണ്ട്, സെറ്റപ്പ് ഉണ്ട്. ആവശ്യത്തിന് തുറക്കാം. ഇത്രയും എത്ര വഴി വണ്ടികളൊക്കെ എടുക്കണ വെച്ചിട്ടാ, ഒരു നിക്കുന്ന തിരക്കില്ല, ആർക്കും അങ്ങോട്ട് കയറിപ്പോണ്ട ആവശ്യമില്ല.